അടുത്ത ചോദ്യം പെട്ടെന്ന് ഉത്തരം പറയണം, ആലോചിക്കാൻ സമയമില്ല, ഇൻസ്റ്റന്റ് ആണ്, ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ ആണ്. മറ്റൊന്നുമല്ല, നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും സ്വാധീനിച്ച വ്യക്തി ആരായിരിക്കും? എന്റെ ഉപ്പ. ഇനി അതും വിശദീകരണമാവാം, എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? എന്റെ ഉപ്പാക്ക് എന്നെ ഈ സ്റ്റേജിൽ എത്തിക്കാൻ പറ്റുകയാണെങ്കിൽ ഓൾ ഓഫ് അസ് കൺ ഡു വണ്ടേഴ്സ് ഇൻ ദി വേൾഡ്. ഞാൻ ആ ഒരു ഉത്തരം പ്രതീക്ഷിച്ചിട്ട് ആ ചോദ്യം ചോദിച്ചത്. പക്ഷെ എനിക്ക് ഈ വേദിയിൽ പുതിയൊരു ചോദ്യം ചോദിക്കാനുണ്ട്. പല ഇന്റർവ്യൂ കണ്ടിട്ട് നേരത്തെ ഞാൻ തന്നെ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്, ഇതിലൊക്കെ ഉപ്പാനെ വാനോളം ഉയർത്തും, ഉമ്മാക്ക് റോളൊന്നുമില്ലേ? ഞാൻ എന്റെ ചോദ്യമാണ്, അതൊന്ന് പറയാം. എന്റെ ലൈഫിൽ ഉമ്മയെ എല്ലാം സ്വാധീനിച്ചിട്ടുണ്ട്. ഈ നെവർ ഗിവ് അപ്പ് ആറ്റിറ്റ്യൂഡ് എന്നുള്ള പരിപാടി എന്റെ ഉമ്മയിൽ തന്നെ പഠിച്ചത്. നമ്മുടെ നാട്ടില് ചെന്നറോടുന്ന തരിയോടേക്ക് ഏതാണ്ട് ഒരു 8-9 kilometers ഉണ്ട് അല്ലേ, 78 kilometers ഉണ്ടോ, അവിടേക്ക് ഏതാണ്ട് എല്ലാ ശനിയും ഞായറും ഞാനും ഉമ്മയും കൂടെ ട്രിപ്പ് പോകാറുണ്ടായിരുന്നു, ഹോളിഡേസ് പ്രത്യേകിച്ചും. എന്താണെന്ന് വെച്ചാൽ ഫോറസ്റ്റിലേക്കാണ്, ഫോറസ്റ്റിൽ വിറക് പെറുക്കാനാണ് പോകുന്നത്. ആ വിറക് പെറുക്കൊണ്ട് വന്നിട്ട് നമ്മുടെ ലോട്ടല് രാവിലെ മുതൽ പോയിട്ട് വിറക് പെറുക്കും ഫോറസ്റ്റ് കയറിയിട്ട്. അപ്പം പിന്നെ ഫോറസ്റ്റ് ഗാർഡ് ഉണ്ടാവും, അവർ ഓടിക്കാൻ നോക്കും, നമ്മൾ ഓടില്ല. ആന ഇലപ്പം വരും ഉമ്മാൻ്റെ മുമ്പിലേക്ക്, ഓടിക്കാൻ നോക്കും, പക്ഷേങ്കിലും പിടിച്ചു നിൽക്കും. എന്നിട്ട് വിറക് പെറുക്കൊണ്ട് വന്നിട്ട് ആണ് നമ്മുടെ വീട്ടിലെ ചിലവ് നോക്കിയത്, ഉമ്മ ഉമ്മപ്പാൻ സപ്പോർട്ട് ചെയ്തത്. അപ്പം അതിൽ നിന്ന് ഞാൻ പഠിച്ച കാര്യം, നെവർ ഗിവ് അപ്പ്. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും പിടിച്ചു നിൽക്കാനുള്ള ധൈര്യം കിട്ടിയത് എൻ്റെ ഉമ്മാൻ്റെ അടുത്താണ്. എല്ലാത്തിനും ഒരു പാഠം പഠിക്കുക. പിന്നെ ഇതിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അതായത് സാറ്റർഡേ സൺഡേയിൽ ഇങ്ങനെ പോകുമെന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ ആലോചിച്ചാൽ അറിയാം, നമ്മളിപ്പോൾ ശരിക്കും പോകാൻ വേണ്ടി പോകുന്ന ആൾക്കാരാണ്. ഇപ്പോൾ പിന്നെ മക്കളെ കൂട്ടി എവിടെയെങ്കിലും പോകണമെന്ന് വെച്ചാൽ മാളിൽ പോകും, ഇങ്ങനെയൊക്കെയാണ്. ഞാൻ വെച്ച് പണ്ടേ ഉണ്ടായിരുന്നു, നമുക്ക് വന്ന് വിറക് വിറക്കാൻ പോകുന്നതാണ്. ഓക്കെ, എന്തായാലും പിന്നെ നല്ല സന്ദേശം. പിന്നെ ഇനി ഒന്ന് രണ്ട് മൂന്ന് കാര്യങ്ങൾ ചോദിക്കാനുള്ളത്. ഒന്ന്, നിങ്ങളെ ഇൻ്റർവ്യൂകളിലും പ്രസംഗങ്ങളിലും കേൾക്കുന്ന ഒരു കാര്യമാണ് നിങ്ങൾ ഫോക്കസ് ചെയ്തിരിക്കുന്ന രണ്ട് മൂന്ന് പ്രധാനപ്പെട്ട പിന്നെ കാര്യങ്ങളുണ്ട്. അതിൽ ഒന്ന് അത് തന്നെയാണ്, ഈ ഫോക്കസ് കുട്ടികൾക്ക് പ്രത്യേകിച്ച് അറിയേണ്ട സാധനമാണ്. അങ്ങനെ ഫോക്കസ് ചെയ്യണം ഫോക്കസ് ചെയ്യണം എന്ന് പറയുന്നതിന് ഒരു വിശദീകരണം തരാമോ? ലൈഫിൽ ഫോക്കസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ച് നമ്മൾ സക്സസ്ഫുൾ ആകുമ്പോൾ കുറച്ചും കൂടെ ഐഡിയ നമുക്ക് ഉപദേശങ്ങൾ വരും. അപ്പോൾ ഫോക്കസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഞാനൊരു എക്സാമ്പിൾ എടുത്ത് പറയാം. നിങ്ങളൊക്കെ ഡിസ്കവറി ചാനൽ കാണാറുണ്ടോ? ഡിസ്കവറി ചാനൽ കാണാറുണ്ടോ? ഇഷ്ടമാണോ? അതിൽ ചീറ്റ സീബ്ര ചേസ് കണ്ടിട്ടുണ്ടോ? ചീറ്റ സീബ്ര ചേസ് കണ്ടിട്ടുണ്ടോ? എങ്ങനെയാണ് ചേസ് ചെയ്യാറ്? ചീറ്റ ആദ്യം ഒരു സീബ്രനെ കാണും, ഐ ചെയ്യും, കണ്ണ് വെക്കും, റൈറ്റ്? അതിനെ ഫോളോ ചെയ്യും, അതിനെ ചേസ് ചെയ്യും. അത് ചെയ്യുന്നതിനിടക്ക് അതിൻ്റെ കോൺസെൻട്രേഷൻ മാറ്റാൻ വേണ്ടിയിട്ട് മറ്റുള്ള സീബ്ര ചീറ്റ മുന്നിൽ ഒന്ന് കൊടുക്കും, റൈറ്റ്? പക്ഷേ ചീറ്റ ഒരിക്കലും മറ്റേ ആ സീബ്രനെ മാത്രമേ നോക്കുള്ളൂ, പുതിയ വന്നിരിക്കുന്ന സീബ്രനെ നോക്കില്ല. കാരണം അത് ചീറ്റക്കറിയാം ഇത് എൻ്റെ അറ്റൻഷൻ കളയാനുള്ള പരിപാടിയാണ്. ഞാൻ ആ സീബ്രനെ വിട്ടിട്ട് ഈ പുതിയ വരുന്ന സീബ്രൻ്റെ ബാക്കിൽ പോയാൽ എനിക്ക് രണ്ടും കിട്ടില്ല എന്ന് ചീറ്റക്കറിയാം. അതുകൊണ്ട് ആ ചീറ്റ ആദ്യം ആയി ചെയ്ത സീബ്രനെ മാത്രം ചേസ് ചെയ്തിട്ട് ഹി വിൽ ചേസ് ഇം ടു ഡെത്ത്. അതാണ് ഫോക്കസ്. അങ്ങനെ ആയിരിക്കണം നമ്മുടെ ലൈഫിലെ ഫോക്കസ്. നമ്മളുടെ നിങ്ങളുടെയൊക്കെ ലൈഫിൽ ഇപ്പം നിങ്ങൾക്കൊക്കെ IAS ഓഫീസേഴ്സ് ആവണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, അല്ലെ സിവിൽ സർവീസ് എഴുതാമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, സ്റ്റേ ഫോക്കസ്ഡ്. ഇപ്പോഴേ അതിന് നമ്മൾ ഫോക്കസ് ചെയ്യണം, എന്നാൽ മാത്രമേ നമുക്ക് അവിടെ എത്താൻ പറ്റുള്ളൂ. അതുപോലെ കുട്ടികളോട് സാധാരണ പറയാറുള്ള അതിൽ കേട്ടതാണ് ഡിറ്റർമിനേഷൻ എന്നുള്ളൊരു വാക്ക് ഉപയോഗിക്കാറുണ്ട്. ഡിറ്റർമിനേഷൻ ലൈഫിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ഡിറ്റർമിനേഷൻ എക്സാമ്പിൾസ് കണ്ട കുറേ ആളുകളുണ്ട്. IDയിലെ കേസ് ഞങ്ങൾ ചെയ്യുന്ന ബിസിനസ്സിൻ്റെ അകത്ത് ഒരു എക്സാമ്പിൾ പറയാം. ഞങ്ങൾ വടക്ക് തുളയിടാൻ വേണ്ടിയിട്ടൊരു പ്രൊജക്ട് എടുത്തിരുന്നു. ഇഡ്ഡലി വടക്ക്, ഇഡ്ഡലി വടയാണ് നല്ല കോമ്പിനേഷൻ. ആ വടക്ക് ഏറ്റവും വലിയ പ്രശ്നം തുളയിടലാണ്, റൈറ്റ്? അത് ആ വടക്ക് തുളയില്ലെങ്കിൽ അത് വടയല്ല, അത് ബോണ്ടേ പോകും. അപ്പം വടക്ക് തുളയിടാൻ വേണ്ടിയിട്ടുള്ള പ്രൊജക്റ്റ് ഞങ്ങൾ ഏറ്റെടുത്തിട്ട് അത് 3 years എടുത്തു വടക്ക് തുളയിടാൻ വേണ്ടിയിട്ട്. ഓൾമോസ്റ്റ് നമ്മൾ 100 times ഫെയിലായി, ബട്ട് വി ഡിഡ്ന്റ് ഗിവ് അപ്പ്. അത് ഞങ്ങൾ ഡിസൈഡഡ് ആയിരുന്നു എന്നെങ്കിലും ഞങ്ങൾ വടക്ക് തുളയിടും എന്നുള്ളത്. അത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഡിറ്റർമിനേഷൻ ഉണ്ട്. അതായിരിക്കണം ലൈഫിലെ ഡിറ്റർമിനേഷൻ. നമ്മൾ ഒരു കാര്യം ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അതിന് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുമെന്നുള്ള ക്ലാസിക് എക്സാമ്പിളാണ് IDയുടെ വട പ്രൊജക്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾക്കൊക്കെ ഈ ഒരു സ്റ്റേജിൽ, ഞാനിപ്പോൾ ഇരിക്കുന്ന ആ ഒരു സ്റ്റേജിൽ നിങ്ങളൊരു ദിവസം ഇരുന്ന് സംസാരിക്കണം. അതായിരിക്കണം ലൈഫിലെ ഡിറ്റർമിനേഷൻ നിങ്ങൾക്ക് ഉണ്ടാവേണ്ടത്. നമുക്ക് ഒന്ന് രണ്ട് കുട്ടികൾക്ക് കൊടുക്കാവുന്ന ഒന്നോ രണ്ടോ അഡ്വൈസ് പറയാൻ പറ്റും, ഇതുപോലെ അഡീഷണൽ ജീവിതത്തിൽ നിർബന്ധമായിട്ട് പാലിക്കേണ്ട എന്തെങ്കിലും കാര്യങ്ങൾ? രണ്ട് കാര്യം പറയാം. ഒന്ന് വാല്യൂസ്, അത് നമ്മൾക്ക് കുട്ടികൾക്ക് ശ്രദ്ധിക്കാനുള്ളത് വെച്ചാൽ നമുക്ക് ലൈഫിൽ സക്സസ്ഫുൾ ആകാൻ വേണ്ടി ടൈം എടുക്കും.
ഇത് നാളെ തന്നെ പൈസക്കാരനാവണം അല്ലെങ്കിൽ നാളെ തന്നെ സക്സസ്ഫുൾ ആവണം എന്ന് ആഗ്രഹിക്കുന്നത് നടക്കുന്നവരോടെ ഇല്ല. അതുകൊണ്ട് ഗിവ് ഇറ്റ് ടൈം, റൈറ്റ്? പേഷ്യൻസ് ലൈഫ് ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് വെയിറ്റ് ചെയ്യണം. ഇപ്പം ഞങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ ഒരു ലെവലിൽ തന്നെ ഞങ്ങൾ 12-13 വർഷം എടുത്തു. ബട്ട് ആദ്യത്തെ ഒരു 5-6 വർഷം ഞങ്ങൾ നല്ല സ്ട്രഗിളായിരുന്നു, നല്ല കഷ്ടപ്പാടായിരുന്നു. പക്ഷെ അന്ന് ഞങ്ങൾ ഗിവ് അപ്പ് ചെയ്തില്ല. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് പറയാനുള്ളത് നെവർ ഗിവ് അപ്പ്. വെയിറ്റ് ചെയ്യണം നമ്മൾ ലൈഫിൽ സക്സസ് ചെയ്യാൻ വേണ്ടി. സാറ് പറഞ്ഞ നമ്മൾ കേട്ടു, അതായത് ആദ്യത്തെ പ്രാവശ്യം പ്രിലിംസ് പാസ്സായി, മെയിൻസ് ഫെയിലായി. രണ്ടാമത്തെ പ്രാവശ്യം പൂജ ചെയ്തൊക്കെ പോയി, പക്ഷേ പ്രിലിംസ് ഫെയിലായി, പ്രിലിംസ് ഫെയിലായി പോയി. അപ്പം അന്ന് സാറ് ഗിവ് അപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ സാറിനെ ഇവിടെ നിന്ന് സംസാരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ സജഷൻ എന്ന് വെച്ചാൽ പേഷ്യൻസ് ഇമ്പോർട്ടൻ്റ് ആണ്, ടൈം എടുക്കും ലൈഫിൽ സക്സസ് കാണാൻ വേണ്ടിയിട്ട്. രണ്ടാമത്തത് നമ്മുടെ പാരൻസിൻ്റെ ഇമ്പോർട്ടൻസ് ആണ്. അത് നമ്മളൊക്കെ ലൈഫിൽ കുട്ടികളുടെ പ്രത്യേകിച്ച് നമ്മൾ കുട്ടികളെ കാണുന്നതെന്ന് വെച്ചാൽ ഇതൊക്കെ എനിക്ക് കിട്ടേണ്ടതാണെന്നാണ്, ഇതൊക്കെ എൻ്റെ റൈറ്റാണ് എന്നുള്ള നിലക്കാണ് കുട്ടികൾ പല കാര്യങ്ങളും കാണുന്നത്, റൈറ്റ്? അത് അത് നിങ്ങളുടെ ഔദാര്യമാണ്, നിങ്ങളുടെ പാരൻസിൻ്റെ ഔദാര്യമാണ്. ഞാനിവിടെ ഇരിക്കുന്നത് എൻ്റെ പാരൻസിൻ്റെ ഔദാര്യമാണ്, അല്ലാതെ എൻ്റെ എൻ്റെ റൈറ്റല്ല. എൻ്റെ പാരൻസ് രണ്ടു തരം പട്ടിണി കിടന്നിട്ടാണ് എന്നെ പഠിപ്പിച്ചത്, അതിൻ്റെ റിസൾട്ടാണ് ഞാൻ എനിക്ക് ഇവിടെ ഇരിക്കാൻ പറ്റുന്നത്. നിങ്ങൾക്കൊക്കെ പാരൻസ് കഷ്ടപ്പെട്ടിട്ടാണ് നിങ്ങളെ പഠിപ്പിക്കാനും നിങ്ങളുടെ ഈ ഒരു പ്ലാറ്റ്ഫോം എത്തിക്കാനും ട്രൈ ചെയ്യുന്നത്. അതുകൊണ്ട് അത് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. അതിന് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ബെസ്റ്റ് റിട്ടേൺ ഗിഫ്റ്റ് എന്താണെന്ന് വെച്ചാൽ സ്റ്റേ ഫോക്കസ്ഡ്. അവർ നിങ്ങൾ എന്തിനാണോ ഇങ്ങോട്ട് കൊണ്ടുപോകുന്നത് അവിടെ ആ ഒരു കാര്യത്തിൽ നമ്മൾ ഫോക്കസ് ചെയ്തിട്ട് ഡെലിവറി ചെയ്തിട്ട് പ്രൂവ് ടു ദം അതായിരിക്കും എനിക്ക് നിങ്ങൾക്ക് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ്. ഈ കുട്ടികളിൽ നിന്ന് 10 വർഷം കഴിയുമ്പോൾ നിങ്ങൾ എന്ത് പ്രതീക്ഷിക്കുന്നു? നല്ല ഒരു 1000 പൗരന്മാർ ഈ ഈ നാട്ടിന് ഡെവലപ്പ് ചെയ്യാൻ വെക്കാൻ പറ്റുന്ന നല്ല 1000 പൗരന്മാരുണ്ടാക്കുകയാണ്. കുട്ടികൾക്ക് ആർക്കെങ്കിലും പിന്നെ മുസോ സാറോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ യു കാൻ ആസ്ക് നൗ. സാർ ഏറ്റവും വലുതായി പഠിച്ച പാഠം എന്താ? നല്ല ക്വസ്റ്റ്യൻ ആണ്. ഞാൻ അത് പറയണം വിചാരിച്ചിരുന്നു, ബട്ട് ഓടോ. ലൈഫിലെ ഞാൻ പഠിച്ച ഏറ്റവും വലിയ പാഠം നമുക്ക് കിട്ടുന്ന സന്തോഷമാണ്. ആ സന്തോഷം എന്താണ് എന്ന് ചോദിച്ചാൽ ജോയ് ഓഫ് ഗിവിങ് ആണ്. നമുക്ക് കൊടുക്കുമ്പോഴാണ് കൂടുതൽ കിട്ടുന്നത്. അത് ആണ് ഞാൻ പഠിച്ച ഏറ്റവും വലിയ പാഠം. കാരണം ഞാൻ കണ്ടൊരു കാര്യം എന്ന് വെച്ചാൽ, അല്ല ഞാൻ മനസ്സിലാക്കിയ കാര്യം, എക്സ്പീരിയൻസിൻ്റെ കാര്യം, ദ മോർ യു ഗിവ് ദ മോർ യു ഗെറ്റ്. അത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്, ബട്ട് റിയാലിറ്റി അങ്ങനെയാണ്. നമ്മൾ കൂടുതൽ കൊടുക്കും കൂടുതൽ ദൈവം നമ്പുരാൻ. അതാണ് ആ ഒരു സർക്കിൾ. അത് ഇഫ് യു ഹവ് നോട്ട് എക്സ്പീരിയൻസ്ഡ് യുവർ സെൽഫ്, എക്സ്പീരിയൻസ് ടുഡേ. ദ മോർ യു ഗിവ് ദ മോർ യു ഗെറ്റ്. ദ ജോയ് ഓഫ് ഗിവിങ് ഈസ് അൺപാരലൽഡ് ടു എനി അതർ ജോയ് ദാറ്റ് ഐ എക്സ്പീരിയൻസ് മൈ ലൈഫ്. ദാറ്റ്സ് ദ ബെസ്റ്റ് ജോയ് ഐ എക്സ്പീരിയൻസ്. താങ്ക് യു. ഗുഡ് ക്വസ്റ്റ്യൻ. മുഹമ്മദ് ഷീസ്, സാറിന് ഈ ഒരു നിലയിലെത്താനുള്ള സപ്പോർട്ട് എങ്ങനെയാണ്? പല ടൈപ്പ് സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. ഒന്ന് ദൈവത്തിന് സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്, അത് ഏറ്റവും വലിയ സപ്പോർട്ടാണ്, ഒന്ന് മറക്കാൻ പാടില്ല. പാരൻസിൻ്റെ സപ്പോർട്ട്, ഫാമിലി സപ്പോർട്ട് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ ടീച്ചേഴ്സ് നന്നായി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഞാൻ തോറ്റുപോയപ്പം എന്നെ സ്കൂളിൽ തിരിച്ചു കൊണ്ടുപോകാൻ എൻ്റെ മാത്സ് ടീച്ചർ മാത്യു സാറ് വന്ന് എന്നെ സപ്പോർട്ട് ചെയ്ത് തിരിച്ചു കൊണ്ടുപോയി. എന്നിട്ട് സാർ എനിക്ക് ആഫ്റ്റർ സ്കൂള് പിന്നെ ഇംഗ്ലീഷും ഹിന്ദിയൊക്കെ പഠിപ്പിക്കാൻ ട്രൈ ചെയ്തു. അതൊക്കെ എനിക്ക് വേണ്ടി സപ്പോർട്ടാണ്. മാത്രമല്ല എൻ്റെ ക്ലാസ്മേറ്റ്സ് നന്നായി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഞാനൊരു കഥ പറയാം. ഞങ്ങൾ തരിയോട് ഗവൺമെൻറ് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ ഫ്രണ്ട്സൊക്കെ ഭക്ഷണം കൊണ്ടുവരും, ലഞ്ച് കൊണ്ടുവരും. ഞങ്ങൾ നാലാളുള്ളത് മിക്കവാറും ഞാൻ കൊണ്ടുപോകില്ല, കാരണം വീട്ടിൽ കൊണ്ടുപോകാനുള്ള സെറ്റപ്പ് ഉണ്ടാവില്ല. പക്ഷെ ഞാൻ ഒരിക്കലും പട്ടിണി കിടക്കാറില്ല. അവർ എൻഷുവർ ചെയ്ത് ഞാൻ പട്ടിണി കിടക്കില്ല എന്നുള്ളത്, കാരണം ഞങ്ങൾ ഷെയർ ചെയ്യും, അവരെനിക്ക് ഷെയർ ചെയ്യും. ഇതൊക്കെ ലൈഫിൽ ഇമ്പോർട്ടൻ്റ്. സപ്പോർട്ട് സിസ്റ്റം എല്ലാ ഭാഗത്തും കിട്ടിയിട്ടുണ്ട്. എൻ്റെ പേര് ശരത്. എനിക്ക് ചോദിക്കാനുള്ളത്, അങ്ങേർക്ക് ഒരു ബിസിനസ് തുടങ്ങാൻ പ്രചോദനം നൽകിയത് എന്താണ്? ഞാൻ ചെറുപ്പത്തിലെ ചെറുതായിട്ട് ബിസിനസ് ചെയ്യായിരുന്നു. അതിൻ്റെ ഇടക്ക് ഒരു ഫെയിലർ സ്റ്റാർട്ടപ്പ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ കുറച്ച് പേടി വന്നു ഇടക്ക്. ബട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള കാരണം, എന്തെങ്കിലും നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്ക് ഉപകാരപ്പെടുന്ന എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു ഡിസിഷൻ എടുക്കും. കാരണം ഒരു ക്രൈറ്റീരിയ ഇതായിരുന്നു. ഇപ്പം നമ്മളുടെ കൂടെ ഏതാണ്ട് 1600 ആളുകളുണ്ട്. അതിലേതാണ്ട് 500 ആളുകൾ ഈ വയനാട്ടുകാരാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ഡ്രീം ഒരു പരിധിവരെ നമ്മൾ
പിന്നെ ഫുൾഫിൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതായിരുന്നു ഒരു ഒരു റീസൺ. എൻ്റെ പേര് ആനിയ, ഞാൻ വരുന്നത് വാളയൂർ സ്കൂളിൽ നിന്നാണ്. ഇന്നത്തെ കാലത്ത് കുട്ടികൾക്ക് രക്ഷിതാക്കളുടെ കയ്യിൽ നിന്ന് നല്ല സപ്പോർട്ട് കിട്ടുമെന്ന് സാർ പ്രതീക്ഷിക്കുന്നുണ്ടോ? ആ ക്വസ്റ്റ്യൻ ആൻസർ മാഷാണ്, ഞാനാണോ? ഐപാഡാണോ ഉദ്ദേശിച്ചത് അല്ലെങ്കിൽ സപ്പോർട്ട് സിസ്റ്റമാണോ ഉദ്ദേശിച്ചത്? സപ്പോർട്ട് സിസ്റ്റം. ഞാൻ മനസ്സിലാക്കുന്നത് എന്നും കിട്ടുന്നുള്ളതാണ്. കാരണം പാരൻസിൻ്റെ സപ്പോർട്ടില്ലാതെ നമ്മളൊക്കെ സീറോ ആണ്, ബിഗ് സീറോ ആണ് നമ്മളൊക്കെ, റൈറ്റ്? അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട സിസ്റ്റം തന്നെയാണ്, നമ്മളുടെയൊക്കെ ലൈഫിൽ നമ്മളൊക്കെ ഇവിടെ നിൽക്കുന്നത് വേറെ കുറേ ആളുകൾ സാക്രിഫൈസ് ചെയ്തിട്ടുള്ള അടിസ്ഥാനത്തിലാണ്. എൻ്റെ ഉപ്പയമ്മയും പട്ടിണി കിടന്നതിൻ്റെ റിസൾട്ടാണ് ഞാനിവിടെ ഉള്ളത്. മോളുടെ ലൈഫിലും അങ്ങനെ ആയിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതാണ് ശരി. എൻ്റെ എൻ്റെ പേര് ആദിത്യ വർഗീസ്, ഞാൻ സെൻറ്റ് ജോർജ് യു പി സ്കൂളിൽ നിന്ന് വരുന്നത്. ഇക്കാലത്ത് കുട്ടികൾ ഏറ്റവും പഠിച്ചിരിക്കേണ്ട കാര്യം എന്താണ് എൻ്റെ ചോദ്യം. എനിക്ക് തോന്നുന്നു ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട്, സ്റ്റേ ഫോക്കസ്ഡ്. അതായത് നിങ്ങളുടെ ഈ ഏജിൽ നിങ്ങൾക്ക് ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്, റൈറ്റ്? ഒന്ന് പഠിക്കലാണ്, രണ്ട് കളിയാണ്, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതിനകത്ത് ഫോക്കസ് ചെയ്യാം. അല്ലാതെ നമ്മൾ കൂടുതലായിട്ട് ഐപാഡിനെ മുകളിൽ ഇറങ്ങാൻ പോയാൽ റിസൾട്ട് നെഗറ്റീവ് ആയിരിക്കും. യൂട്യൂബ് ചാനൽ കാണണ്ട എന്നല്ല ഞാൻ പറഞ്ഞത്, മാഷിന് അങ്ങനെ വിഷമം തോന്നണ്ട. ബട്ട് എല്ലാം ലിമിറ്റഡ് ആയിട്ട് തന്നെയുള്ളത്, ഓവർ ആകാൻ പാടില്ല, ഒരു കൺട്രോൾ വേണം കാര്യങ്ങൾക്കൊക്കെ. എൻ്റെ ഒരു വലിയ ആഗ്രഹം എന്ന് പറഞ്ഞാൽ നമ്മളിനി അത്രയൊക്കെ ജീവിക്കും, ഒരു 10, 20, 30 കൊല്ലമൊക്കെ പടച്ചോനായസ് എന്നുണ്ടെങ്കിൽ ജീവിക്കും. പക്ഷെ എൻ്റെ കണ്ണടയിൽ കേരളത്തിൽ ചുരുങ്ങിയത് 1000 സിവിൽ സർവീസ് ആരെങ്കിലും എന്റെ എന്തെങ്കിലും ഇടപെടലുകൾ ഉണ്ടാക്കണം എന്നൊരാഗ്രഹം ആലോചിച്ചു. നിങ്ങൾ ആ ആഗ്രഹത്തിന്റെ ഫലമാണ് ഇരിക്കുന്ന ആളുകളും നമ്മളിവിടെ വരുന്നതും സംസാരിക്കുന്നതൊക്കെ. അപ്പൊ എനിക്ക് ആദ്യമേ ചോദിക്കാനുള്ളത്, സത്യത്തിൽ സി ഐഡിയ എന്ന് പറയുന്ന ഒരു ഒരു ചിന്തയെ കുറിച്ച് നിങ്ങൾ എന്താ പറയുന്നത്? എങ്ങനെയാണ് ആ ചിന്ത വന്നത്, എന്താണ് പറയാനുള്ളത്? എനിക്ക് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ ഉപ്പ ഒരു കൂലിപ്പണിക്കാരനായിരുന്നു. ഉപ്പാക്ക് എല്ലാം ഒന്നും അഫോർഡ് ചെയ്യാൻ പറ്റില്ല. ഒരു 2 ഡ്രസ്സ് ഉണ്ടായിരുന്നു അന്ന്. 2 ഡ്രസ്സും ഏതാണ്ട് നമ്മൾക്ക് ഇയർ ഉണ്ടാകുമ്പോൾ എനിക്ക് കയറിയിട്ടുണ്ടാവും. പക്ഷേ എൻ്റെ ഒരു ക്ലാസ്മേറ്റ് ഉണ്ടായിരുന്നു. ക്ലാസ്മേറ്റ് എപ്പോഴും എല്ലാ ദിവസവും നല്ല വൈറ്റ് ഡ്രസ്സും ഇട്ട് വരും, വൈറ്റ് ഷർട്ടും ഒരു ബ്ലാക്ക് ട്രൗസറും ഇട്ട് വരും. അന്ന് എനിക്ക് ഉള്ള ഒരു ആഗ്രഹം എന്ന് വെച്ചാൽ എന്തെങ്കിലും ഇതുപോലെ നല്ല വൈറ്റ് ഷർട്ടൊക്കെ ഇട്ട് നടക്കണം എന്നൊരു ആഗ്രഹം. പ്രായം കഴിഞ്ഞു പോയി, നമ്മൾക്ക് ഇപ്പോൾ സിവിൽ സർവീസ് ചെയ്താൻ പറ്റില്ല. ബട്ട് എനിക്ക് തോന്നുന്നത് നമ്മുടെ ഡിറ്റർമിനേഷൻ ഇമ്പോർട്ടൻ്റ് ലൈഫിൽ. നമുക്ക് ചെയ്യാൻ പറ്റാത്തത് ഇതേപോലുള്ള 1000 ആളുകൾ കൂടി ചെയ്യിപ്പിക്കാൻ പറ്റുന്നതാണ് നമ്മുടെ ലൈഫിലെ സക്സസ്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ള ഒരു ഐഡിയ ആയിട്ട് ഞാൻ സിജിയെ കോൺടാക്ട് ചെയ്തതും, അത് സിജി അത് എന്താ പറയുക ഏറ്റെടുത്തതും, ഐജിസും സിജിയും കൂടെ വളരെ പ്രൊഫഷണലായിട്ട് അത് ഹാൻഡിൽ ചെയ്തു. അതായിരുന്നു ഇതിൻ്റെ ഒരു തുടക്കം. അതിന് കൂടെ ചോദിക്കുന്ന ഒരു കാര്യമാണ്, എന്തുകൊണ്ടാണ് ധാരാളം എൻ ജി ഒസ് ഉണ്ട്, ഐജിസി ഓർ സിജി, അതിലേക്ക് നിങ്ങളൊരു ഫോക്കസ് വന്നതിൻ്റെ കാര്യം കൂടെ ഇതിനെ കൂടെ ചേർത്ത് പറയാമോ? അത് മലബാറിൻ്റെ ഒരു ഡെവലപ്മെൻറ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ച് എഡ്യൂക്കേഷൻ ഫീൽഡിൻ്റെ ഡെവലപ്മെൻറ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ, ലാസ്റ്റ് ഒരു 20 ഇയേഴ്സിൽ സിജിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ ഭയങ്കര വലുതാണ്. അത് നമുക്കത് തള്ളിക്കളയാൻ പറ്റില്ല. മാത്രമല്ല ജാതി മത ഭേദമന്യേ, അതായത് എന്താ പറയുക റിലീജിയസ് ഗ്രൂപ്പ്സിൻ്റെ അതീതമായിട്ട് എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്ന, നമ്മുടെ ഗ്രാമങ്ങളിൽ പോലും റൈറ്റ് വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഒരു കൂട്ടായ്മ എന്നുള്ള നിനക്ക് എനിക്ക് വേറെ ചിന്തിക്കാനില്ലായിരുന്നു ഇങ്ങനത്തെ ഒരു പ്രൊപ്പോസലായിട്ട് സിജിനടുത്ത് പോകുമ്പോൾ. മറ്റൊരു കാര്യം, നേരത്തെ സൂചിപ്പിച്ചു പിന്നെ കൂലിപ്പണിക്കാരൻ്റെ മകനാണ് ഇപ്പ കൂലിപ്പണിക്ക് പോകുന്ന ആളാണ്. ഞാൻ കേട്ടനുസരിച്ച് നിങ്ങൾ പഠിക്കുന്ന ചെറുപ്പത്തിൽ ഇതേപോലെ പണിക്ക് പോകേണ്ടതും ചെറിയ ചെറിയ ബിസിനസ്സുകളും മറ്റൊക്കെ ചെയ്യേണ്ടതുണ്ട്, അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാമോ? ഞാൻ ചെറുപ്പത്തിൽ എങ്ങനെയെങ്കിലും കുറച്ച് എന്നാ എന്താ പറയുക ഉപ്പാനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇൻകം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ എനിക്ക് 1-2 ബിസിനസ് ചെറുപ്പത്തിൽ ഉണ്ടായിരുന്നു. ഒന്ന്, നിങ്ങളൊക്കെ വെക്കേഷൻ ടൈമിൽ നമ്മുടെ നാട്ടും പുറത്ത് ഉമ്മാൻ്റെ സാരി കൊണ്ട് അല്ലെ ഉപ്പാൻ്റെ ബെഞ്ച് കൊണ്ട് ഒരു സ്റ്റോർ ഉണ്ടാക്കുമോ? ഉണ്ടാക്കിയിട്ടുണ്ട്. ആരെങ്കിലും ആരൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്? എന്നിട്ട് മുട്ടായിക്കച്ചോ നടത്തുമോ? മോര് വെള്ളമൊക്കെ വെക്കാറുണ്ടോ? അപ്പോൾ ഞാൻ പറഞ്ഞത് നമ്മളെ കഥ ചെയ്യണം. വെക്കേഷൻ ടൈമിൽ പ്രത്യേകിച്ച് നിങ്ങളുടെ വീട്ടിന് മുമ്പിൽ നിങ്ങളൊരു ചെറിയ കച്ചവടം ഇട്ട്, എന്നിട്ട് അവിടെ മോരും വെള്ളവും നിങ്ങളുടെ വേറെന്തൊക്കെ വിൽക്കാൻ വരുന്ന സ്വീറ്റ്സും ഉപ്പിലിട്ട മാങ്ങയും ഒക്കെ വിറ്റ് പൈസ ഉണ്ടാകും. അതൊരു നല്ലൊരു എക്സ്പീരിയൻസാണ്. ആ എക്സ്പീരിയൻസിലാണ് നമ്മൾക്ക് എങ്ങനെയാണ് ബിസിനസ് ചെയ്യണമെന്ന് മനസ്സിലാക്കുന്നത്. അത് തന്നെ എനിക്ക് തോന്നുന്നത് എൻ്റെ ലൈഫിൽ ഒരു നല്ല മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. വേറെ ഉള്ളത് ഈ കച്ചവടം ചെയ്തിട്ട് അതുകൊണ്ട് ഞാൻ ആടിനെ വാങ്ങിച്ചു. ആടിനെ വാങ്ങിച്ചിട്ട് പിന്നെ എനിക്ക് ആട് പ്രസവിച്ച് 2 കുട്ടികളുണ്ടായി, 3 ആടായി.
മൂന്ന് ആടിനെ വിറ്റിട്ട് പിന്നെ ഒരു പശുവിനെ വാങ്ങിച്ചു, അതിനെ പാല് വിറ്റിട്ട് പിന്നെ ഉമ്മാക്ക് പൈസ കൊടുക്കും. ഇതൊക്കെ ലൈഫിൽ ചെറുപ്പത്തിൽ ചെറുപ്പം മുതലേ പൈസ ഉണ്ടാക്കാനുള്ള ഒരു എന്താ ക്യൂരിയോസിറ്റി, സാറ് പറഞ്ഞതുപോലുള്ള ഒരു ക്യൂരിയോസിറ്റി അല്ലെങ്കിൽ ഒരു ഒരു വിൽ പവർ ഉണ്ടായിരുന്നു എന്ന് പറയാം. അപ്പൊ ഈ കുട്ടികളോട് നിങ്ങൾക്ക് പറയാനുള്ളത്, ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി കുട്ടികളിൽ ഇപ്പോഴേ ഉണ്ടാക്കിയെടുക്കാൻ എന്തെങ്കിലും ഒരു ട്രിക്കോ എന്തെങ്കിലും പറയാനുണ്ടോ? ലീഡർഷിപ്പ് ക്വാളിറ്റി എനിക്ക് തോന്നുന്ന രണ്ട് കാര്യങ്ങൾ എൻ്റെ ലൈഫിനകത്ത് മാറ്റം വരുത്തിയിട്ടുണ്ട്. ഒന്ന് കളിയാണ്. നമ്മൾ വോളിബോൾ കളിക്കുമ്പോൾ നമ്മൾ ടീമിൽ ലീഡ് ചെയ്യില്ലേ, അല്ലെ ഫുട്ബോൾ കളിക്കുമ്പോൾ ടീമിൽ ലീഡ് ചെയ്യില്ലേ, ആ കളികളിൽ നമ്മൾക്ക് നന്നായിട്ട് ലീഡർഷിപ്പ് ക്വാളിറ്റി ഡെവലപ്പ് ചെയ്യാൻ പറ്റും. കാരണം ഒരു ലീഡറുടെ റോൾ നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ് ഒരു ഗെയിമിൽ നമ്മളൊരു ക്യാപ്റ്റൻസി ഹാൻഡിൽ ചെയ്യുന്നത്, അത് തന്നെയാണ് ലീഡറുടെ ക്വാളിറ്റി, റൈറ്റ്? അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു സജഷൻ എന്ന് വെച്ചാൽ, ഇപ്പം തന്നെ നിങ്ങൾ കളിക്കുമ്പോൾ നിങ്ങൾക്ക് ക്യാപ്റ്റൻസി റോൾ ഏറ്റെടുക്കും, അല്ലെങ്കിൽ ലീഡർഷിപ്പ് റോൾ ഇപ്പോൾ ഏറ്റെടുക്കും, അത് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും. രണ്ടാമത്തെ കാര്യം ഞാൻ പഠിച്ച കാര്യം എന്ന് വെച്ചാൽ, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലുള്ള ആളുകൾ ഫേസ് ചെയ്യുന്ന ഇഷ്യൂ എന്ന് വെച്ചാൽ, നമ്മുടെ കോൺഫിഡൻസ് കുറവായിരിക്കും. കോൺഫിഡൻസ് കുറവാനുള്ള മെയിൻ കാരണം നമുക്കൊരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ട്, കാരണം നമുക്ക് ഇംഗ്ലീഷ് പറയാൻ അറിയില്ല എന്നുള്ളത്. അതൊരു വലിയ കാര്യമാണ്. ഞാൻ എന്താ പറയുക, മലയാളം ഭാഷ മോശം നല്ല ഇറക്കല പറയുന്നത്, അങ്ങനെ ആരും കാണാനും പാടില്ല, ഓരോന്നും അതിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. പക്ഷേ നമുക്ക് നാട്ടിൽ നിന്ന് പുറത്തു പോയി കഴിഞ്ഞാൽ ഇംഗ്ലീഷ് അറിയുന്നത് വലിയൊരു ഭാഗ്യമാണ്. അത് അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ സംസാരിക്കാൻ പറ്റുമ്പോൾ നമ്മുടെ കോൺഫിഡൻസ് കൂടും, ആളുകൾ ഇൻട്രാക്ട് ചെയ്യാൻ നമുക്ക് പറ്റും. നമ്മൾ ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ പ്രത്യേകിച്ച് ആളുകളോട് നമുക്ക് ഇൻട്രാക്ട് ചെയ്യണമെങ്കിൽ ഇംഗ്ലീഷ് നോളജ് ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് എൻ്റെ രണ്ട് റെക്കമെൻഡേഷൻ വിച്ച് യു ക്യാൻ സ്റ്റാർട്ട് നൗ, ഒന്ന് ഗെയിംസിൽ കളിക്കുമ്പം, വോളിബോളോ ഫുട്ബോളോ എന്ത് കളിക്കുകയാണെങ്കിലും ക്രിക്കറ്റ് ആണെങ്കിലും കളിക്കുകയും ഇപ്പോഴും ക്യാപ്റ്റൻസി റോൾ ഏറ്റെടുക്കുക, ട്രൈ ചെയ്ത് അത് നല്ലൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. സെക്കൻഡ്, ഇപ്പം മുതലേ ഇംഗ്ലീഷിൽ സംസാരിക്കാൻ പഠിക്കാൻ തുടങ്ങും, എന്നിട്ട് കണ്ണാടിയുടെ മുമ്പിൽ നിന്നിട്ട് സ്വന്തമായിട്ട് സംസാരിക്കുക ഇംഗ്ലീഷിൽ, അത് നിങ്ങൾക്ക് നല്ല ധൈര്യം കിട്ടും, നല്ല കോൺഫിഡൻസ് ബിൽഡ് ചെയ്യും. അതിന് ഞാനൊന്ന് ആഡ് ചെയ്യാം, കൂട്ടിച്ചേർക്കാം. നമ്മൾ ഈ വീഡിയോ ചെയ്യുന്ന ആളെന്നുള്ള നിലക്ക് ഈ കുട്ടികളെ കളിക്കാൻ വിടണം, രക്ഷിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കുക, കളിക്കാൻ ധാരാളം വിടണം. മൈൻഡ് ഹാൻഡ് കോർഡിനേഷൻ എന്ന് പറയുന്ന ഒരു സാധനം സൈക്കോളജിയിൽ നമ്മൾ അങ്ങനെ പറയാം, ആ സാധനം ഡെവലപ്പ് ചെയ്യാത്ത കുട്ടികൾ ഹയർ ക്ലാസ്സിലെത്തുമ്പോൾ പഠിക്കാൻ കഴിയില്ലവർക്ക്, അവർക്ക് ഒരു വർക്കും ചെയ്യാൻ കഴിയില്ല, സ്പീഡിൽ ഒരു കാര്യം ചെയ്യില്ല. ഇപ്പോൾ വരുന്ന കൗൺസിലിംഗ് കേസുകളും ഡൗട്ടുകളും മുഴുവനും കുട്ടികളുടെ കഴിവില്ലായ്മയെ ബേസ് ചെയ്തിട്ടാണ്. അതിനൊറ്റ കാരണമേ ഉള്ളൂ, ചെറുപ്പത്തിൽ ഒന്നോ രണ്ടോ കുട്ടികളായതുകൊണ്ട് രക്ഷിതാക്കൾ കളിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് മക്കളെ നിങ്ങൾ എല്ലാ ദിവസവും മാക്സിമം കളിക്കണം, എത്ര ചീത്ത പറഞ്ഞാലും കേട്ടോ, ഇപ്പോഴല്ലാതെ പിന്നെ കളിക്കാൻ കഴിയില്ല.